കൂട്ടുകാർ, കൂട്ടുകാർ ലഹരിയിലേക്ക് നമ്മളെ കൊണ്ടുപോകും ഇല്ലയോ? കൊണ്ടുപോകും. കൊണ്ടുപോയിട്ടുണ്ടോ? ഇല്ല. കൂട്ടുകാർ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂട്ടുകാർ അവരെ അവരെ അറിഞ്ഞോ അറിയാതെയോ ലഹരിയിലേക്ക് തിരിക്കുന്നു എന്നാണ് പഠന റിപ്പോർട്ട്. നിങ്ങൾക്കെല്ലാം കൂട്ടുകാരുണ്ടോ? കൂട്ടുകാരുള്ളവർ കൈവക്കാം, കൂട്ടുകാരുള്ളവർ കൈവക്കാം. ഓക്കെ, തന്നെ നിങ്ങൾ കണ്ടെത്തിയ കൂട്ടുകാർ ആത്മാർത്ഥ സുഹൃത്താണെന്ന് ഉറപ്പുള്ളവർക്ക് കൈവക്കാം. നിങ്ങൾ കണ്ടെത്തിയ സുഹൃത്ത് ആത്മാർത്ഥ സുഹൃത്താണെന്നുള്ളവർ കൈവക്കാം. ഓക്കെ, തന്നെ എന്താണ് ഈ ആത്മാർത്ഥ സുഹൃത്ത്? നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്നതും നല്ല കാര്യങ്ങൾ പറയുന്ന ആത്മാർത്ഥ സുഹൃത്ത്. നമ്മൾ മെന്റലി ഡൗൺ ആകുമ്പോൾ നമുക്ക് സപ്പോർട്ട് തരുന്ന ആത്മാർത്ഥ സുഹൃത്ത്. എല്ലാ ആപത്തിലും നമ്മുടെ കൂടെ നിൽക്കുമെന്നുള്ള നമ്മുടെ വിശ്വാസം, അതാണ് ആത്മാർത്ഥ സുഹൃത്ത്. വെരി ഗുഡ്. പേരെന്തുവാ? വിസ്മയ. വിസ്മയം പറഞ്ഞതാണ് അതിന്റെ യഥാർത്ഥം. നമ്മുടെ ആത്മാർത്ഥ സുഹൃത്ത് എന്ന വാക്കിന്റെ നിർവചനം, നമ്മുടെ തെറ്റുകളെ തെറ്റാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി നമ്മളെ തിരുത്തുന്ന വ്യക്തി ആരാണോ അവരായിരിക്കണം ആത്മാർത്ഥ സുഹൃത്ത്. നമ്മുടെ തെറ്റുകളെ തെറ്റാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി നമ്മളെ തിരുത്തുന്ന വ്യക്തി ആരാണോ അവരായിരിക്കണം ആത്മാർത്ഥ സുഹൃത്ത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കണ്ടെത്തിയ സുഹൃത്ത് ആത്മാർത്ഥ സുഹൃത്താണോ ഇല്ലയോ എന്നുള്ളത് ചിന്തിച്ചു നോക്കിക്കൊള്ളുക. ഇപ്പൊ ഇവിടെ വെച്ചാൽ വഴക്കു അടിയൊന്നും വേണ്ട, പിന്നെ മതി കേട്ടോ. ഓക്കെ, അപ്പം ആത്മാർത്ഥ സുഹൃത്തുക്കൾ അങ്ങനെയുള്ളവർ നമ്മളെ തെറ്റിലേക്ക് കൊണ്ടുപോകോ ലഹരിയിലേക്ക് കൊണ്ടുപോകോ? ഇല്ല. അപ്പം കപട സുഹൃത്തുക്കൾ, സുഹൃത്തെന്ന വ്യാജേന നമ്മുടെ കൂടെ നടക്കുന്ന ചില കുഞ്ഞുങ്ങൾ, കൂട്ടുകാർ ലഹരിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത്. പഠനമാണ്, ഞാൻ പറഞ്ഞതല്ല, പഠനത്തിൽ പറഞ്ഞതാണ്. ഞാൻ ചോദിച്ചോട്ടെ, മാതാപിതാക്കൾ നിങ്ങൾ കുറച്ച് പേര് ഇവിടെ ഇരിക്കുന്നു, മക്കളെ നിങ്ങൾക്ക് വിശ്വാസമാണോ? ഒരു പരിധി വരെ വിശ്വാസമാണ്. വിശ്വാസമാണ്. മക്കൾക്ക് നിങ്ങളെ വിശ്വാസമാണോ? ആണോ? ഉറപ്പാണോ? ഉറപ്പാണ്. നിങ്ങളെന്താ പറയുന്നു? മാതാപിതാക്കളെ വിശ്വാസമാണ്. മാതാപിതാക്കൾക്ക് നിങ്ങളെ വിശ്വാസമാണോ? ആണേ, ഉറപ്പാണേ. നിങ്ങൾക്ക് മാതാപിതാക്കളെ സ്നേഹമാണോ? ഉറക്കെ പറഞ്ഞേ. ആന്നോ, തിരിച്ച് അവർക്ക് നിങ്ങളെ സ്നേഹമാണോ? എന്നാൽ നിങ്ങളോടൊരു ചോദ്യം, എന്തുകൊണ്ട് നിങ്ങളുടെ ചില രഹസ്യങ്ങൾ നിങ്ങൾ മാതാപിതാക്കളോട് പറയാതെ സുഹൃത്തുക്കളോട് പറയുന്നു? സത്യമല്ലേ? എന്തുകൊണ്ട്? വൈ? കൂട്ടുകാരോട് പറയുമ്പോൾ അത് വേറൊരു ലെവല്. അത് തന്നെ, പേടി. യെസ്, പേടി. മാതാപിതാക്കളെ പേടി. യെസ്, കറക്റ്റ്. എന്തുകൊണ്ട്? വൈ? എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോട് പറയുന്നില്ല, നിങ്ങളുടെ കൂട്ടുകാരോട് പറയുന്നു, പേരൻസിനോട് പറയുന്നില്ല? ഞാൻ പറയും, എല്ലാം പറയുമോ? ഇല്ല, ചില രഹസ്യങ്ങൾ പറയുന്നില്ല. കുറച്ച് കാര്യം ഒളിച്ചു നോക്കൂ, ഞാൻ ചോദിക്കും. ഓക്കെ, പറയും. എല്ലാരും പറയും. കുറച്ചു മുമ്പ് കൈവക്കിയവരാ. കുട്ടികൾ രക്ഷപ്പെട്ടിരിക്കുമെന്ന് വിചാരിച്ചില്ലയോ? നമ്മുടെ എല്ലാ രഹസ്യങ്ങളും മാതാപിതാക്കളോട് പറയോ? പറയത്തില്ല. പേടി. കേട്ടെ, മാതാപിതാക്കൾ കേൾക്കണം കേട്ടോ. ഇതാണ് ഈ തലമുറ, ഈ പുതിയ നമ്മുടെ സമൂഹത്തെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ മക്കൾ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് മക്കളെ വിശ്വാസമാണ്, സ്നേഹമാണ്, അവർക്ക് തിരിച്ചും നിങ്ങളെ വിശ്വാസമാണെന്നല്ലയോ ചിന്തിച്ചിരിക്കുന്നത്. അവരുടെ ഉത്തരം എന്തുവാ? അവരുടെ ഉത്തരം എന്തുവാ? പറ. പേടി. നമ്മുടെ ഇടയിൽ മക്കളും മാതാപിതാക്കളും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിരിക്കുന്നു. നമ്മൾക്ക് പരസ്പരം സംസാരിക്കുവാനോ തുറന്നു പറയുവാനോ കഴിയാത്ത രീതിയിലേക്ക് നമ്മുടെ ബന്ധങ്ങൾ മാറുന്നു. ബിസി ലൈഫാണ് നമ്മളെല്ലാം, ഇല്ലയോ? നമ്മളെല്ലാം തിരക്കുള്ളവരാ. രാവിലെ എഴുന്നേറ്റ്
നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഓടുകയാണ്. ബിസിനസ്, ജോലി, കച്ചവടം ഇല്ലേ? എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടിയാ? ആർക്ക് വേണ്ടിയാ? മക്കൾക്ക് വേണ്ടി. ആ മക്കൾ പറയുകയാണ്, ഞങ്ങളുടെ രഹസ്യങ്ങൾ ഞങ്ങൾ മാതാപിതാക്കളോട് പറയത്തില്ല. ആരോടാ പറയുന്നേ? കൂട്ടുകാരോട് അല്ലേ?